തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. അദ്ദേഹത്തിന്റെ വീട്ടിലെ ഇന്നത്തെ ഓണവിശേഷങ്ങൾ അറിയാൻ വേണ്ടി അഞ്ജലി പോയിരുന്നു. എന്താണ് ഓണത്തിന്റെ വിശേഷങ്ങളെന്നും തിരഞ്ഞെടുപ്പിന്റെ വിശേഷങ്ങൾ എന്താണെന്നൊക്കെ നമുക്ക് ചോദിക്കാം. തിരഞ്ഞെടുപ്പ് ഞങ്ങൾ വളരെ ആഹ്ലാദത്തോടു കൂടി സന്തോഷത്തോടു കൂടി ഒക്കെ അതിന് ഇൻവോൾവ് ചെയ്യുകയാണ്. കാരണം നല്ല ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം നീങ്ങുന്നത്. കുടുംബം ഓണത്തിന്റെ ദിവസം എല്ലാവരും ഒരുമിച്ച് ഇവിടെ ചേരും. തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ ആ ഒരു ബഹളവും കാര്യങ്ങളൊക്കെ അത് പിന്നെ പുള്ളിയുടെ രീതിയിൽ അങ്ങ് പൊക്കോളും, ഞങ്ങൾ ഞങ്ങളുടെ രീതിയിൽ. എല്ലാവരും ഒത്തുചേരുന്ന ഒരു സമയമാണ്. അപ്പോൾ ഞങ്ങൾ ട്രിവാൻഡ്രത്താണ്. അപ്പോൾ ഇവിടെ വരാനായിട്ടും ഇവിടെ പിള്ളേർക്കും എല്ലാം കളിക്കാനും ഉപ്പ് കൂടാനായിട്ടും ഒക്കെ ഉള്ളൊരു അവസരമാണ്. അപ്പം എങ്ങനെയായിരുന്നു ആ ഓർമ്മകൾ ഉമ്മൻചാണ്ടി സാറിൻ്റെ കൂടെയുള്ള ഓർമ്മ? യഥാർത്ഥത്തിൽ 1000 ഓർമ്മകളാണ് അദ്ദേഹത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത്. ഇത്ര സിമ്പിളായിട്ടൊരാൾ, ഭക്ഷണം എന്ന് പറയുന്നത് അങ്ങനെയൊരു പ്രത്യേകിച്ചൊരു അജണ്ടയേയല്ല. ഇന്ന രൂപത്തിലേ എവിടെ ഡ്രസ്സ് ചെയ്യാവൂ എന്നൊരു നിർബന്ധവുമില്ല. അദ്ദേഹം ഇല്ലാത്ത ഓണം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റേതായ ഒരു വിഷമം നമ്മുടെ മനസ്സിനകത്തുണ്ടാവും. അദ്ദേഹം കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നിശ്ചയമായും ചില സന്ദർഭങ്ങൾ ഇങ്ങനെ ആലോചിച്ചു പോകും. ആരാണ് എനിക്കൊരു ഓണപ്പാട്ട് പാടിത്തരാൻ തയ്യാറായിട്ടുള്ളത്? ഓണം മണ്ണല്ലോ ഊഞ്ഞാലിട്ടല്ലോ, കൊടിയുരുത്തിയോ ശനി ചാടി കളിച്ചല്ലോ, വരുന്നില്ലേ വീട്ടിലിരുന്നാലോ, സന്ധ്യ വരും മുമ്പേ ഉണ്ണിപ്പന്ത് കളിക്കണ്ടേ. യഥാർത്ഥം ഇതുപോലെ സന്തോഷകരമായിട്ട് എല്ലാ ദിവസവും ആകണം. 365 ദിവസം ഇതുപോലെ ആഹ്ലാദകരമായി സന്തോഷകരമായി പരസ്പര ബഹുമാനത്തോടു കൂടി നല്ല വിശ്വാസത്തോടു കൂടി പോകാൻ പറ്റുന്നൊരു കാലമാണ് ഓണചിന്ത. മാവേലി മന്നൻ്റെ വരവ് പോലും നമ്മളെ അതാണ് ഓർമ്മിപ്പിക്കുന്നത്. കള്ളവും പൊളി വചനങ്ങളും ഇല്ലാത്ത, കാപട്ടിയില്ലാത്ത ഒരു കാലം, ആ കാലത്തെക്കുറിച്ചുള്ള ചിന്തയാണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അതെല്ലാ കാലം ഉണ്ടാകണമെന്നുള്ളൊരാഗ്രഹമാണ് പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന സർവമാന ആളുകൾക്കുള്ളത്. അപ്പോൾ തെരഞ്ഞെടുപ്പിനെ ഒരു നല്ല പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഈ ഓണക്കാലത്തല്ലേ? അതെ, നിശ്ചയമായിട്ടും നല്ല പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്.